നമസ്കാരം ഒറ്റ ചൈന എന്ന നയത്തിൽ ഊന്നി തായ്വാനെ സ്വന്തം രാജ്യത്തേക്ക് ചേർക്കാനാണ് ചൈനയുടെ ശ്രമം അമേരിക്ക അനാവശ്യമായി തായ്വാനിൽ കൈകടത്തുകയും തായ്വാന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും പ്രതിരോധപരമായി സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നത് ചൈനയെ വലിയ രീതിയിലാണ് ചൊടിപ്പിക്കുന്നത് അമേരിക്കൻ പ്രതിനിധി നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതിനെ ചൊല്ലി നിരവധി പ്രശ്നങ്ങളാണ് ചൈന തായ്വാന്റെ അതിർത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തായ്വാനിലേക്ക് സൈനികമായ വെല്ലുവിളി ഉയർത്തുകയാണ് ചൈന ചെയ്യുന്നത് എന്നാൽ ചൈനയ്ക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് തായ്വാൻ ഇപ്പോൾ തീർത്തിരിക്കുന്നത് വ്യോമ അതിർത്തി ലംഘിച്ച ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർത്താണ് തായ്വാന്റെ മുന്നറിയിപ്പ് എർഡാൻ ദ്വീപ് മേഖലയിലാണ് ഡ്രോണുകൾ തായ്വാനെ ലക്ഷ്യമാക്കി നീങ്ങിയതെന്ന് തായ്വാന്റെ പ്രതിരോധ വക്താവ് ചാങ് ചുങ് ഷുൻ പറഞ്ഞു ചൈനയുടെ എന്തു നീക്കത്തിനും അപ്പോൾ തിരിച്ചടി നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് തായ്വാൻ പ്രസിഡന്റ് സായിങ് വെന്നും അറിയിച്ചിട്ടുണ്ട് 3 മാസക്കാലത്തിലേറെയായി ബീജിംഗിന്റെ പ്രകോപനങ്ങളെ ശക്തമായിട്ട് തന്നെയാണ് തായ്വാൻ പ്രതിരോധിക്കുന്നത് കടലിലും കരമാർഗം ചൈന തായ്വാൻ അതിർത്തിയിലും ആകാശ മേഖലയിലും സൈനിക വിന്യാസം നടത്തിയാണ് ചൈന പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സ്പീക്കറും ജനപ്രതിനിധികളും സന്ദർശനം നടത്തിയതോടെ പ്രകോപനം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു ഇതിനിടെ പസഫിക്കിൽ നിന്ന് തായ്വാന്റെ തീരമേഖലയ്ക്ക് സമീപം അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ തമ്പടിച്ചിരിക്കുന്നതും ചൈനയെ വലിയ രീതിയിൽ തന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് 7 നാളുകൾക്ക് ശേഷമാണ് തായ്വാൻ ചൈനയ്ക്കു നേരെ വെടിയുതിർക്കുന്നത് കഴിഞ്ഞ വർഷം വ്യോമ അതിർത്തി ലംഘിച്ച ചൈനിക വിമാനം തായ്വാൻ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു അതിർത്തി കടന്ന ഡ്രോണുകൾ തായ്വാന്റെ നിരന്തര വെടിവെയ്പ്പിനെ തുടർന്ന് തിരികെ പറന്നു പോവുകയായിരുന്നു അന്താരാഷ്ട്ര തലത്തിലും ചൈനയ്ക്കെതിരെ തായ്വാന്റെ പരാതികൾ നൽകുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന സംഭവത്തിലും രക്ഷാസമിതിയിൽ തായ്വാൻ പരാതി നൽകിയിട്ടുമുണ്ട്